കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ലബ്ധപ്രതിഷ്ഠിതമായ കേരളീയ മനസ്സുകളെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രാമാണികമായ ദിനപത്രം, അത് ഇവിടെ നിന്നാണ് ആരംഭിച്ചതും ആ പത്രം ഇന്നും ജനമനസ്സുകളെ സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വമ്പിച്ച ചലനങ്ങളും വമ്പിച്ച സ്വാധീനവും അത് ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായി മനസ്സ് പങ്കുവെക്കാൻ ശ്രീമാൻ ജോസഫ് സെബാസ്റ്റ്യൻ ഞാനിവിടെ കെ പി സി സി അധ്യക്ഷനായി വന്ന ഉടനെ തന്നെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ എന്നോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ടായി. കൃത്യാന്തര ബാഹുല്യം നിമിത്തം എനിക്ക് വരാൻ സാധിക്കാതെ പോവുകയുണ്ടായത്. ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ, അതാണ് എനിക്കിപ്പോൾ നിങ്ങളെ നോക്കി പറയാനുള്ളത്. ഇത്തരമൊരു അവസരം നിങ്ങൾ തന്നതിന് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേകം പ്രത്യേകം എൻ്റെ കൃതജ്ഞത പാർട്ടിയുടെ പേരിൽ അറിയിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയോടനുബന്ധിച്ചാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ചങ്ങനാശ്ശേരി വഴി കോട്ടയത്തെത്തി മൂന്നാല് പരിപാടികൾ കഴിഞ്ഞ ശേഷം ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം 14 ജില്ലകളിലും ഇതുവരെ ഞങ്ങൾ വെർച്വൽ മീറ്റിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്, സൂം കോൺഫറൻസുകൾ. അത് തുടരെ തുടരെ കോവിഡ് കാലത്ത് മുടങ്ങാതെ മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കി പാർട്ടിയിലെ പ്രവർത്തകന്മാർക്ക് മാർഗനിർദ്ദേശവും അതുപോലെ അവർക്ക് വേണ്ട യഥാ സമയം കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കൊടുത്ത കാര്യവും ഞാൻ അനുസ്മരിക്കുകയാണ്. പക്ഷെ എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി, നമ്മുടെ ആരോഗ്യ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് അവരെ നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു സംവാദം നടത്തുമ്പോൾ അവരുടെ ഹൃദയം തൊട്ടറിയാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സന്ദർഭം ലഭിക്കുമെന്ന കാര്യം എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരമൊരു യാത്ര തുടങ്ങുന്ന മുമ്പ് ഞാൻ എൻ്റെ യാത്ര 14 ജില്ലയിലും പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 14 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയിട്ടാണ് കോട്ടയത്ത് എത്തിയിട്ടുള്ളത്. എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ പോയ ഇടങ്ങളിലൊക്കെ തന്നെ എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അത് നിങ്ങളാണ്.